ഹലോ, എല്ലാവർക്കും രമ്യാസ് ഗ്യാസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലേ ബോട്ടിൽ ആർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലേ വർക്കൊന്നും അല്ല കേട്ടോ, ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. നമ്മളെല്ലാവരും ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബേസ് കോട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സിൽ ആ ഒരു ബ്ലൂ ഷെയ്ഡാണ് എടുക്കുന്നത്, നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. ഇത് മൊത്തത്തിൽ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ക്ലേ ആണ് കേട്ടോ, മോൺമാർട്ടിൻ്റെ ക്ലേ ആണ്. എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇത് നമുക്ക് ഉരുട്ടിയൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഷേപ്പിൽ കൊണ്ടുവരാനേ പറ്റത്തില്ല, അതേപോലെ നമ്മുടെ കയ്യിലൊക്കെ ആകും. അപ്പം കുറച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമല്ല, ഭയങ്കരമായിട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകേണ്ടി വരും. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഈ ഒരു ക്ലേ യൂസ് ചെയ്യുന്നതിൽ. മോൺമാർട്ടിൻ്റെയാണിത്, ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്. ഇനിയിപ്പോൾ വാങ്ങിയപ്പോൾ പറ്റിയ എന്തെങ്കിലും പ്രശ്നമാണോന്ന് എനിക്കറിയത്തില്ല. ഇത് പേപ്പർ ക്ലേ ആണെന്നാണ് തോന്നുന്നത്, കാരണം നമ്മളിങ്ങനെ പിച്ചുന്ന സമയത്ത് ചെറിയ നാര് പോലെയൊക്കെ വരാറുണ്ട്. അതേപോലെ ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങി നോക്കുക. ഞാനിത് 500 grams വാങ്ങിയേക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് എന്താ പറയുക, അതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് കുറച്ച് ആ തിക്കായിട്ടുള്ളതേ കുറച്ചൊന്ന് ലൂസാക്കാൻ വെള്ളമൊക്കെ ആഡ് ചെയ്ത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാനൊരു വീഡിയോയിൽ പറയാം കേട്ടോ ആവുന്ന എങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ആനയുടെ ഒരു ഷേപ്പാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ആനയുടെ ആ ഒരു തലഭാഗം ആണ് കൊണ്ടുവരുന്നത്. തുമ്പിക്കയും കൊമ്പും കണ്ണുമൊക്കെ ആയിട്ട് നമ്മൾ മൊത്തത്തിൽ ഈ വർക്ക് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ പറയണമെന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ സ്റ്റോൺ വർക്കൊക്കെ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തത്തിൽ കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അയയ്ക്കുക. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരൂ. എല്ലാ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഞാൻ ക്രാഫ്റ്റ് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.